ഹായ് ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ മിസ് പറയാൻ പോകുന്നത് TMA കുറിച്ചിട്ടാണ്. TMA ഓൾറെഡി നിങ്ങൾക്ക് നമ്മൾ അത് എഴുതി തുടങ്ങേണ്ട സമയമായപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നതാണ്. അപ്പൊ എല്ലാ കുട്ടികളും ഇപ്പൊ നിങ്ങൾ TMA ഒക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അന്ന് നമ്മൾ ഈ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഈ TMA ഇതുവരെ എഴുതാൻ പറ്റിയിട്ടില്ല, വർക്കിന്റെ ഇടയ്ക്ക് ഇതൊന്നും ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അങ്ങനെയുള്ള സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം നിങ്ങളുടെ TMA എന്ന് പറയുന്നത് ഫൈനോടുകൂടി നിങ്ങൾക്ക് അത് സബ്മിറ്റ് ചെയ്യാമെന്നുള്ളത് മിസ് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ഈ ഒരു അസൈൻമെന്റ് ഈ സമയത്ത് നിങ്ങൾ എഴുതി സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇന്നാണ് നിങ്ങളുടെ അവസാന തീയതി, അപ്പോൾ ഇനിയുള്ളവർ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇനി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിന് ഇടയ്ക്ക് നിങ്ങൾ വെക്കേണ്ട ഈ ഒരു TMA സബ്മിറ്റ് ചെയ്യാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഫൈനോടുകൂടി ഈ TMA നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ഇതുവരെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അസൈൻമെന്റ് എഴുതി തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നിങ്ങൾ ഈ ഒരു അസൈൻമെന്റ് വെക്കുക വഴി നിങ്ങൾക്ക് 20 മാർക്ക് ഈ ഒരു സെഗ്മെന്റിലൂടെ മാത്രം നേടാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് അറിയാലോ NIOS പാസ് മാർക്ക് എന്ന് പറയുന്നത് 33 ആണ് അല്ലേ. അപ്പൊ ഈ 33 20 മാർക്ക് നിങ്ങൾക്ക് ഈ TMA മാർക്കായിട്ട് കിട്ടുന്നു എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ അടുത്ത് പറയാനുള്ളത്, എല്ലാവരും നിങ്ങൾ ഇതുവരെ എഴുതാൻ പെൻഡിങ് വെച്ചിട്ടുള്ള, ഇതുവരെ എഴുതി സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. എഴുതിയിട്ടില്ല എന്നുള്ള കാര്യം ആലോചിച്ച് സങ്കടപ്പെട്ട് നിൽക്കാൻ പാടില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അസൈൻമെന്റ് എഴുതി കംപ്ലീറ്റ് ചെയ്യുക. പക്ഷേ നിങ്ങൾക്ക് ഒരു വലിയൊരു എമൗണ്ട് TMA ഫൈൻ എന്ന് പറഞ്ഞിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും. പക്ഷേ എന്നിരുന്നാലും നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ സമയത്ത് ഇത് അസൈൻമെന്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്തില്ല എങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അടുത്ത ബാച്ചിനൊപ്പമായിരിക്കും ഈ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ ആ ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ ആ എക്സാം, നിങ്ങളിപ്പോൾ ഓൾറെഡി ഒക്ടോബറിൽ എക്സാം എഴുതുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അടുത്ത ബാച്ച് വരുന്നത് April 2025 അപ്പോൾ April 2025 വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ 2025 ഏപ്രിൽ ബാച്ചിൻ്റെ TMA എന്നാണോ സബ്മിറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ ഡേറ്റ് എപ്പോഴാണോ ഓപ്പൺ ആവുന്നത്, ആ ഒരു സമയം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതിലും എന്തുകൊണ്ടും നല്ല കാര്യമാണ് നിങ്ങളിപ്പോൾ ഫൈൻ അടച്ച് നിങ്ങളുടെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം ഇനിയും അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അസൈൻമെൻറ്റ് എഴുതേണ്ട മെറ്റീരിയൽ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളെ TeacherPlus Academy കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ TMA സപ്പോർട്ടായിട്ടും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അത് അറിയാതെ പോരുത് സ്റ്റുഡൻസ് ആരും തന്നെ. നിങ്ങൾക്ക് അത്യാവശ്യമാണ്, നിങ്ങൾക്ക് ഇത്തരം സപ്പോർട്ടുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് ലൈവ് സെഷൻസും അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകളും മെറ്റീരിയൽസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ സപ്പോർട്ട് ആവശ്യമുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു TMA കുറച്ച് വലിയ ഫൈനോട് കൂടി ആണെങ്കിൽ പോലും നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഈ ഒരു ബാച്ചിൽ തന്നെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പബ്ലിക് എക്സാമിനേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മാർക്കിലേക്ക് നിങ്ങളുടെ ഈ ഒരു അസൈൻമെന്റ് മാർക്ക് ആഡ് ചെയ്യുന്നതാണ്. അതല്ലാത്ത പക്ഷം നിങ്ങൾ എഴുതി കിട്ടിയ മാർക്ക് മാത്രമായിരിക്കും നിങ്ങൾക്ക് പാസ്സാവാനുള്ള ഏക വഴി എന്ന് പറയുന്നത്. അപ്പം അത് ആ ഒരു കടമ്പ കുറച്ച് കഠിനമാണ് എന്ന് തോന്നുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഈ അസൈൻമെന്റ് ഇപ്പോൾ തന്നെ ഫൈൻ അടച്ചിട്ട് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ സബ്മിഷൻ ഡേറ്റ് എത്ര ഡേറ്റ് വരെ ആയിരിക്കും നീട്ടി വയ്ക്കുക എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഏകദേശം ഒരാഴ്ചയോളൊക്കെ ഈ ഒരു ഫൈനോട് കൂടി നിങ്ങൾക്ക് അസൈൻമെന്റ് അടയ്ക്കാനുള്ള ഈ തീയതി ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പം ഏകദേശം ഒരു മാസം കൂടെ ഇനിയും നിങ്ങൾക്ക് നീട്ടിക്കിട്ടുമെന്ന് ധരിച്ചിരിക്കരുത്. ഫൈനോട് കൂടെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ആഴ്ചയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അതിലും കൂടുതൽ ഈ ഫൈനോട് കൂടെ TMA സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല. അപ്പം അതുകൊണ്ട് എല്ലാവരും ഇത് മനസ്സിലാക്കുക. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ TMA അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്യുക. നല്ല മാർക്ക് വാങ്ങി എല്ലാവരും പാസ്സാവാൻ സാധിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും കിട്ടുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ NIOS അപ്ഡേറ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കുന്നതിന് ഞങ്ങളുടെ വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മറ്റെല്ലാ NIOS പരീക്ഷയോട് സംബന്ധിച്ചിട്ടുള്ള സപ്പോർട്ടുകൾക്കും വിളിക്കാൻ മറക്കരുത്. മറ്റെല്ലാ NIOS പരീക്ഷയോട് സംബന്ധിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസുകൾക്കും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.